എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ പുസ്തകങ്ങളിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ് ആദ്യം പറഞ്ഞത് ആദ്യ പുസ്തകമായ വിദ്യാഭ്യാസം മാർഗ ലക്ഷ്യം എന്ന പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കമായിരുന്നു ഇപ്പോൾ ചിന്തിക്കുന്നത് രണ്ടാമത്തെ പുസ്തകമായ വ്യക്തിത്വ വികസനം ഭാരതീയ വീക്ഷണത്തിൽ എന്ന പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ് ഈ രണ്ടാം പുസ്തകത്തെ അഞ്ച് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് വേദാക്രമം വ്യക്തിത്വ വികസനം ഒറ്റ നോട്ടത്തിൽ വൈയക്തികം സാമൂഹികം സാംസ്കാരികം ആധ്യാത്മികം എന്നിവയാണ് ഇതിലെ നാല് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വ്യക്തി ഒറ്റ നോട്ടത്തിൽ വൈയക്തികം സാമൂഹികം സാംസ്കാരികം എന്ന നാല് ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ചിന്തിക്കുന്നത് അഞ്ചാം ഭാഗമായ ആധ്യാത്മികത്തെക്കുറിച്ചാണ് ആധ്യാത്മികവുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ലേഖനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ചിന്തിക്കുന്നത് മുപ്പത്തി എട്ടാമത്തെ ലേഖനമാണ് മുപ്പത്തി എട്ടാമത്തെ ലേഖനമാണ് കർമ്മവും ഭാവവും ബോധവും ഇപ്പോൾ കർമ്മം ഭാവം ബോധം ഇപ്പം നമ്മുടെ കർമ്മത്തെയും ഭാവത്തെയും ബോധത്തെയും ശ്രേഷ്ഠമാക്കാൻ പറ്റണം ഇപ്പോൾ കർമ്മതലത്തിലും ഭാവതലത്തിലും ബോധതലത്തിലും നമുക്കൊരു ശിക്ഷണം ആവശ്യമാണ് ഈ ശിക്ഷണത്തിലൂടെ കർമ്മത്തെ മെച്ചപ്പെടുത്താനും ഭാവത്തെ മെച്ചപ്പെടുത്താനും ബോധത്തെ മെച്ചപ്പെടുത്താനും പറ്റണം കർമ്മത്തിൻ്റെ സൂക്ഷ്മാംശമാണ് ബോധ ഭാവം എന്ന് പറയാം കർമ്മഭാവങ്ങളുടെ സൂക്ഷ്മാംശമാണ് അംശമാണ് ബോധമെന്ന് പറയാം ഇപ്പോൾ കർമ്മം മെ മെച്ചപ്പെടണമെങ്കിൽ ഭാവം മെച്ചപ്പെടണം ഭാവകർമ്മങ്ങൾ മെച്ചപ്പെടണമെങ്കിൽ ബോധവും മെച്ചപ്പെടണം അപ്പോൾ ഈ മൂന്നിൻ്റെയും ശിക്ഷണം നമുക്ക് ആവശ്യമാണ് ഇതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ബോധമാണ് ബോധത്തെ നമുക്ക് തിരിച്ചറിവായി കാണാം വിവേകമായി കാണാം അപ്പോൾ തിരിച്ചറിവിൻ്റെ ബലത്തിൽ നമുക്ക് ദുഷ്കർമ്മങ്ങളിൽ നിന്നും സ സത്കർമ്മങ്ങളിലേക്ക് വരാനും അസദ്ഭാവങ്ങളിൽ നിന്ന് സദ്ഭാവങ്ങളിലേക്ക് വരാനും വിദ്യാബോധത്തിൽ നിന്ന് സത്യബോധത്തിലേക്ക് വരാനും കഴിയും ഇപ്പം തിരിച്ചറിവിൻ്റെ ബലത്തിലാണ് കർമ്മത്തെ ചിട്ടപ്പെടുത്താനും ഭാവത്തെ ചിട്ടപ്പെടുത്താനും ബോധത്തെ ചിട്ടപ്പെടുത്താനും കഴിയുന്നത് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് തിരിച്ചറിവ് അഥവാ വിവേകമാണ് കവി പറഞ്ഞു മണി പോയാൽ അതും ഉണ്ടാക്കിയിടാം തുണി പോയാൽ അതും ഉണ്ടാക്കിയിടാം പ്രാണൻ പോയാൽ ഉണ്ണികളെ പുനരുണ്ടാവില്ലെന്ന് നമ്മൾ പറഞ്ഞു മണി അഥവാ രക്തം പോയാൽ വീണ്ടും നമുക്ക് രക്തം ഉണ്ടാക്കാം തുണി പോയാൽ വീണ്ടും തുണി ഉണ്ടാക്കാം എന്നാൽ പ്രാണൻ പോയാൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും എല്ലാം പ്രാണൻ സംസ്കാരമാണ് സംസ്കാരം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ് അപ്പോൾ സംസ്കാരത്തിലേക്ക് നമ്മളെ സജ്ജമാക്കുന്നത് വിവേകമാണ് വിവേകത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നമുക്ക് സംസ്കാരം ഉണ്ടാക്കി തരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യം വേണ്ടത് വിവേകമാണ് അപ്പോൾ വിവേകത്തിലുള്ള ഉണർവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ വിവേകം അഥവാ തിരിച്ചറിവ് കൊണ്ട് നമുക്ക് കർമ്മത്തെ മെച്ചപ്പെടുത്താം ഭാവത്തെ മെച്ചപ്പെടുത്താം ബോധത്തെ മെച്ചപ്പെടുത്താം അപ്പോൾ തിരിച്ചറിവിൻ്റെ പ്രബലതയിൽ ആദ്യമായിട്ട് നമ്മൾ കർമ്മത്തെ മെച്ചപ്പെടുത്തുമ്പോൾ നമ്മൾ രണ്ട് തരം കർമ്മവാസനകളുണ്ട് ഒന്ന് അക്രമവാസനയാണ് വേറൊന്ന് സർഗവാസനയാണ് അപ്പോൾ അക്രമവാസനയെ തള്ളിയിട്ട് സർഗവാസനയെ വളർത്താൻ പറ്റണം അപ്പോൾ സർഗവാസന നിരന്തരം ശീലിച്ച് ആചരിച്ച് വരുമ്പോഴാണ് അതൊരു സർഗശക്തിയായി മാറുന്നത് അപ്പോൾ നമ്മളുള്ള സർഗശക്തി ഉണർത്തുക എന്നുള്ളത് നമ്മുടെ വികസനത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ നിരന്തരമായിട്ടുള്ള അഭ്യാസത്തിന് നമ്മൾ ഒരുക്കുക ഒരു അർപ്പണ ബുദ്ധിയോടുകൂടി അഭ്യസിക്കുകയാണ് വേണ്ടത് ആ അഭ്യാസം കൊണ്ട് നമുക്ക് സർഗശക്തി വളർത്താൻ കഴിയും രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് അസദ്ഭാവത്തിൽ നിന്ന് സദ്ഭാവത്തിലേക്ക് വരാൻ പറ്റുക അപ്പോൾ സദ്ഭാവത്തിലേക്ക് നമ്മൾ സജ്ജമാക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് സദ്ഗ്രന്ഥ പാരായണവും വേറൊന്ന് സജ്ജന സംസർഗവുമാണ് സദ്ഗ്രന്ഥം അങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ സത്യത്തോട് ചേർത്ത് വയ്ക്കുന്ന ഗ്രന്ഥങ്ങളാണ് രാമായണം മഹാഭാരതം ഷേക്സ്പിയർ നാടകങ്ങൾ കാളിദാസിൻ്റെ കൃതികൾ ഇതൊക്കെ സദ്ഗ്രന്ഥങ്ങളാണ് ഇത്തരം ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത ഇതിലെ നായിക നായകന്മാരെല്ലാം ധർമാധർമ്മ വിവേചനം നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ധർമ്മപക്ഷത്തിൽ ഉച്ചസൂര്യന്മാരെ പോലെ ചോദിക്കുന്നു ഇവരുടെ ജീവിതവുമായി സ്വന്തം സ്വന്തം ജീവിതത്തെ ഇണക്കി വയ്ക്കുന്ന വായനക്കാരനെ തൻ്റെ ജീവിതത്തിലേക്ക് ഒരു മിന്നാമിനി നുറങ്ങവട്ടെങ്കിലും ആവാഹിക്കാൻ കഴിയുന്നു അതുകൊണ്ട് സദ്ഗ്രന്ഥ പാരായണം ശീലമാക്കുക രണ്ടാമതായിട്ട് സജ്ജന സംസർഗം സജ്ജനം എന്നാൽ നല്ല ആളുകളെന്നാണ് നല്ല ആളുകളും വെണ്ണയും തമ്മിലുള്ള വ്യത്യാസം വെണ്ണ ഉരുക്കിയാലാണ് ഉരുകുന്നതെങ്കിൽ നല്ല ആളുകൾ ഉരുകുന്നത് കാണുമ്പോൾ തന്നെ ഒരുകുമെന്ന് പറയുന്നു വേറൊരാൾ ഉരുകുന്നത് കാണുമ്പോൾ ആരാണോ ഉരുകുന്നത് വേറൊരാൾ ദുഃഖിക്കുന്നത് കാണുമ്പോൾ ആരാ ആർക്കാണോ ദുഃഖം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വേറൊരാളുടെ ദുഃഖത്തിൽ ആർക്കാണോ അനുദപിക്കാൻ കഴിയുന്ന ആളെ സജ്ജനമെന്ന് പറയാം ഉദാഹരണത്തിന് ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികൾ ചികിത്സിക്കാൻ പോയിട്ട് കുഷ്ഠരോഗിയായിട്ട് മരിച്ചു ഫാദർ ഡാമിൻ്റെ മന്ദബുദ്ധിയായിരുന്നില്ല കുഷ്ഠരോഗം പകർച്ചവ്യാധിയാണെന്ന് അറിഞ്ഞുകൂടാത്തുകൊണ്ട് സംഭവിച്ചതല്ല അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ട് സംഭവിച്ചതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഒന്നുകിൽ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുക അല്ലെങ്കിൽ രണ്ട് നല്ല മനുഷ്യരുമായിട്ട് ഇടപഴകാൻ കഴിയുക സങ്കന്ധ പാരായണം സജ്ജന സംസർഗം ഇതൊക്കെ നമ്മുടെ ഭാവങ്ങളെ ശ്രേഷ്ഠമാക്കുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ശ്രേഷ്ഠമായ ബോധത്തിലേക്ക് നമ്മളെ സജ്ജമാക്കുന്നത് എന്താണ് മിഥ്യാബോധത്തിൽ നിന്ന് സത്യബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ഹോളി ടെക്സ്റ്റുകളാണ് പ്രാർത്ഥനയും ഹോളി ടെക്സ്റ്റുകളുമാണ് പ്രാർത്ഥനയെ നമ്മൾ ശ്രേഷ്ഠമാക്കുകയാണ് വേണ്ടത് സാധാരണ പ്രാർത്ഥനയ്ക്കപ്പുറത്ത് സുഖിനോ ഭവന്തു എന്ന തലത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയെ ഉണർത്തുകയും ഉയർത്തുകയും ചെയ്യുക അങ്ങനെ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമതായിട്ട് പുണ്യഗ്രന്ഥങ്ങളുടെ പാരായണം ബൈബിൾ ഖുറാൻ ഭഗവത്ഗീത ഇത്തരം ടെക്സ്റ്റുകൾ വായിക്കുക അതിലൂടെ നമുക്ക് ഹോളി ടെക്സ്റ്റുകളുമായിട്ടുള്ള ബന്ധം കണ്ടു ഹോളി എന്ന വാക്ക് തന്നെ ഉണ്ടായി വന്നത് ഡബ്ല്യു എച്ച് ഒ എൽ ഇ ഹോൾ എന്നാണെന്ന് പറയുന്നു ഡബ്ല്യു എച്ച് ഒ എൽ ഇ ഹോൾ എന്ന് പറഞ്ഞ ടോട്ടൽ നിന്നാണ് ടോട്ടാലിറ്റി ഉൾക്കൊള്ളുന്ന സമഗ്രത ഉൾക്കൊള്ളുന്ന എല്ലാറ്റിനെ ഉൾക്കൊള്ളുന്ന ടെക്സ്റ്റുകളാണ് ഹോളി ടെക്സ്റ്റുകൾ അപ്പോൾ അത്തരം ടെക്സ്റ്റുകളിലൂടെ നമുക്ക് ഒരു സമഗ്രമായ വരുന്നു എല്ലാറ്റിനെയും ഒന്നായി കാണാൻ എല്ലാ എല്ലാവരെയും ദൈവമക്കളായി കാണാനുള്ള ഒരു ബോധം ഉണ്ടായി വരും അതിനെ സഹായിക്കുന്നത് ഹോളി ഡെക്സ്റ്റുകളാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്ന് കർമ്മതലത്തിൽ വികസനം ഉണ്ടാക്കാനുള്ള കർമ്മതല ശിക്ഷണം രണ്ട് ഭാവതലത്തിൽ വികസനം ഉണ്ടാക്കാനുള്ള ഭാവതല ശിക്ഷ ശിക്ഷണം മൂന്ന് ബോധതലത്തിൽ വികസനം ഉണ്ടാക്കാനുള്ള ബോധതല ശിക്ഷണം അപ്പോൾ ഈ ശിക്ഷണത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ടെങ്കിലും ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നില്ല അതിന് കാരണം എന്താണ് തിനു കാരണമെന്നത് പരിശോധിക്കുമ്പോൾ ഏത് വിദ്യയും നമുക്ക് നേടണമെങ്കിൽ നാല് തലങ്ങളിലൂടെ കടന്നു പോകണം അവ യഥാക്രമം അതിഥി ബോധം ആചരണം പ്രചാരണം എന്നിവയാണ് അതിഥി എന്നാൽ പഠനമെന്നും പഠിച്ചതിനെ ഉൾക്കൊള്ളുന്നതാണ് ബോധമെന്നും പറയാം ഉൾക്കൊണ്ടതിനെ ജീവിതത്തിൽ ആചരിക്കുന്നതാണ് ആചരണം ആചരിച്ച അനുഭവം കൊണ്ട് ബോധ്യമെന്ന അറിവിനെ പ്രചരിപ്പിക്കുന്നതാണ് പ്രചാരണം നമ്മൾ പലപ്പോഴും പഠിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകുമെങ്കിലും ആചരിക്കാനും പ്രചരിപ്പിക്കാനും തയ്യാറാകുന്നില്ല ഉൾക്കൊണ്ടതിനെ ആചരിച്ച് അനുഭവം കൊണ്ട് ബോധ്യം വരുമ്പോഴേ ആ അറിവ് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ആചരിക്കാൻ കഴിയണം പ്രാക്ടീസ് ചെയ്യാൻ കഴിയണം പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നു അപ്പോൾ ആചരിച്ച് അനുഭവം കൊണ്ട് ബോധ്യം വന്നതിനെ നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റും അപ്പോൾ ഈ നാല് തലങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇത്തരം അറിവുകൾ സ്വായത്തമാക്കുന്നതിനുള്ള തടസ്സം അതിഥി ബോധം ആചരണം പ്രചാരണം പഠിക്കുക ഉൾക്കൊള്ളുക ഉൾക്കൊള്ളുന്നതിനെ ആചരിക്കുക ആചരിച്ച അനുഭവം കൊണ്ട് ബോധ്യം അതിനെ പ്രചരിപ്പിക്കുക ഇവിടെ നമ്മൾ പറഞ്ഞത് കർമ്മം ഭാവം ബോധം എന്ന മൂന്ന് ഘടകങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഇതിലേക്ക് വരണമെങ്കിലും കർമ്മവും ഭാവവും ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് കർമ്മം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അഭ്യസിക്കുക ഭാവതല വികാസത്തിലുള്ള മാർഗങ്ങൾ അഭ്യസിക്കുക അതോടൊപ്പം തന്നെ ബോധതല വികാസത്തിലുള്ള മാർഗങ്ങൾ അഭ്യസിക്കുക അഭ്യാസം പോലെ ലോകത്തിലില്ല ഒന്നും സുഖസാധനം അതിനാൽ നല്ല മാർഗ്ഗത്തിൽ അതിനെ ചെയ്യുക സർവ്വത ലോകത്ത് അഭ്യാസം പോലെ നമുക്ക് ശ്രേഷ്ഠത നേടുന്ന വേറൊന്നുമില്ല അതുകൊണ്ട് അഭ്യസിക്കുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് അതിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ അഭ്യസിക്കാനും പ്രയോഗിക്കാനുമുള്ള കരുത്തുണ്ടായി വരുന്നു അപ്പോൾ അത്തരം കരുത്തിലേക്ക് നമ്മൾ നമ്മൾ സജ്ജമാക്കുകയാണ് വേണ്ടത് അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ലേഖനം കർമ്മവും ഭാവവും ബോധവും എന്നുള്ളതാണ് ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇത് ഈ പുസ്തകത്തിലെ മുപ്പത്തി എട്ടാമത്തെ ലേഖനമാണ് അല്ലെങ്കിൽ രണ്ടാം പുസ്തകത്തിലെ മുപ്പത്തി എട്ടാമത്തെ ലേഖനമാണ് കർമ്മവും ഭാവവും ബോധവും നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം